Hi friends, Assalamu alaikum. Welcome back to my channel. In this iftar special mayo chicken bread bowl recipe. We easy ready snack recipe. Try it feedback. Easy and tasty mayo chicken bread bowl ready. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം കുറച്ചൊന്നും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് നീളത്തിലൊന്ന് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഒന്ന് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ ഒരു ക്യാബേജിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനിയിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഓവറായിട്ട് കുക്കാൻ വേണ്ടി ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ആ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനായിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് കുത്തരുത് അപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു മയണൈസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഈ ക്യാബേജും ക്യാരറ്റും ഒന്നും ഓവറായിട്ട് കുക്കാവരുത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു മയണൈസ് റെഡിയാക്കണം അപ്പോൾ ഞാനിതാ ഇവിടെ മയണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഗാർലിക്കൊക്കെ ഇട്ടിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ അതുണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ മസാലയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള മയണൈസ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയിട്ടാണ് ഉണ്ടാക്കിയത് അതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ മസാലയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബോൾസ് റെഡിയാക്കാനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ബോൾസാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്ത് മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക
ഇനി ഒരു മൂന്നാല് ബ്രെഡ് എടുത്തിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റിയേക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് അങ്ങോട്ട് മുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ താഴത്ത് തന്നെ പൊയ്ക്കോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് നിറച്ച് വെക്കരുത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി. ഇത് കൈ കൊണ്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ബോൾ ഷേപ്പിലാവും. അപ്പോൾ ഇതവിടെ ഒരു ബോൾ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിലുള്ള ബോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ടൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ബ്രെഡ് നല്ല പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് നിന്ന് തന്നെ 2-3 എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഇനി 4 സൈഡും ഒരു ഭാഗത്തേക്കൊന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ബോളായി കിട്ടും കേട്ടോ ഈ നനവുള്ളതുകൊണ്ട് തന്നെ. എന്നിട്ടൊന്ന് മുട്ടയുടെ മിക്സിയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ബോൾസും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയൊരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ ബോൾസായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നമുക്ക് ഈ നോമ്പിനൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയോ ചിക്കൻ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെയും വെറൈറ്റി ഡിഷസ് ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.